ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 രൂപയുടെ ഹോർലിക്സും അതുപോലെ പഴവും വെച്ചിട്ട് ഒരു 3 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു പഴം, ഇതൊരു റോബസ്റ്റ പഴം പോലത്തെ പഴമാണ്. നിങ്ങൾക്കിത് നേന്ത്രപ്പഴം വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പഴുത്ത പഴം എടുത്താലും കുഴപ്പമില്ല. നമുക്കിതൊന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു ബൗളിൽ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയതിനു ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതൊന്ന് ഉടച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ പഴം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. പഴം ഒരിക്കലും മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല, അത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോവും. നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 5 രൂപയുടെ ആ ഒരു ഹോർലിക്സിന്റെ ആ ഒരു സാഷയിലത്തെ മൊത്തത്തിലുള്ള പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഒന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി നട്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ തേങ്ങ ഇതുപോലെ ചെരുകണം എന്നില്ല, കുഞ്ഞു കുഞ്ഞു കൊത്തുകളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റവ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിന്നിപ്പോ ഇവിടെ മൈദ വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളതെങ്കിലും നമ്മൾ ആദ്യം കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ ചേർക്കുന്ന പഴത്തിന്റെ ഒക്കെ ഒരു അനുസരിച്ചിട്ടൊക്കെ ഇതിനൊക്കെ വ്യത്യാസം വരും പൊടിയുടെ അളവിന്. അപ്പൊ കറക്റ്റ് 1 കപ്പ് തന്നെ വേണമെന്ന് ആയിരിക്കില്ല, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലും ആവാം. അപ്പൊ അതൊക്കെ നമ്മുടെ എടുക്കുന്ന ആ ഒരു പഴത്തിന്റെയും ചേർക്കുന്ന നമ്മൾ പഴം ഉടച്ച് വരുമ്പോഴുള്ള ആ ഒരു വെള്ളത്തിന്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്താണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ അത്ര ഹാർഡായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കപ്പ് തന്നെ മൊത്തത്തിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൈദപ്പൊടി. ഇനി നമുക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒന്ന് നമുക്കിതുപോലെ കയ്യിലൊന്ന് നല്ലതുപോലെ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് പക്ഷേ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇത്ര വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയുണ്ട്, നമുക്ക് മാവ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 1 കപ്പ് മൈദയ്ക്ക് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ആദ്യത്തെ ഒരു ബാച്ച് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക, ചട്ടീനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ നിങ്ങൾക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇനി കുറേശ്ശെ നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇതുപോലത്തെ ബോൾസൊക്കെ ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആവും. ആ ഒരു സമയത്ത് നമുക്കിതിനെ വറുത്തു വരാം. അങ്ങനെ നല്ലൊരു നിറത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനിതൊന്ന് വറുത്ത് മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സ്നാക്ക് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. പിന്നെ മധുരം ചേർക്കണമെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് മതിയാവും. പിന്നെ ഹോർലിക്സിനകത്തും കുറച്ച് നല്ല രീതിയിൽ തന്നെ മധുരമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. എന്താണെങ്കിലും വളരെ ടേസ്റ്റിയാണ്, സൂപ്പർ സോഫ്റ്റാണ്, അകമൊക്കെ പുറമേക്കെ നല്ല രീതിയിൽ ക്രിസ്പിയും ആണ്. ട്രൈ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം അറിയിക്കുക. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye-bye.